വീണ്ടും കൂട്ടക്കൊല ഭീഷണി മുഴക്കിക്കൊണ്ട് കൊച്ചുകുട്ടികളെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചു ഇസ്ലാം തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു ആർ എസ് എസ്സുകാരുടെ ശവസംസ്കാരം നടത്തുമെന്നാണ് കുട്ടികൾ വിളിച്ചു പറയുന്നത് ആർ എസ് എസിന് ഖബർ കുഴിക്കും എന്നാണ് മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ പോലീസിനെ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ പോകുന്ന എസ് ഡി ബി ഐക്കാരുടെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കേരള പോലീസിനെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ തെറിയും ഭീഷണിയും നിറഞ്ഞ മുദ്രാവാക്യമാണ് ബൈക്കിൽ പോകുന്നവർ വിളിച്ചു ഇവരുടെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് എന്നാൽ ഇതുവരെ ഇവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ചുമത്തിയിട്ടില്ല മാത്രമല്ല ഇവരും ആർ എസ് എസിനെതിരെ കൊലവിളി മുദ്രാവാക്യമാണ് നടത്തുന്നത് ഇതിനിടെ ആലപ്പുഴയിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിൽ കുട്ടിയുടെ പിതാവടക്കം നാലു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ആലപ്പുഴ സൗത്ത് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആലപ്പുഴ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിലാണ് അറസ്റ്റ് എന്നാൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം പ്രതികളാകും ആലപ്പുഴയിലെ കൊലവിളിക്കെതിരെ പോലീസ് അറസ്റ്റ് നടത്തുന്നത് തന്നെ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ കർമ്മ ന്യൂസിന്റെ തന്നെ ഈ വാർത്തയിലെ രണ്ട് വീഡിയോകളും പുറത്തു വന്നിട്ടും യാതൊരു നടപടിയും ആർക്കുമെതിരെ പോലീസ് സ്വീകരിച്ചിട്ടില്ല ആർ എസ് എസിന് കവറ് കുഴിക്കുമെന്ന് കൊച്ചുകുട്ടികളെ വരികൾ തെറ്റാതെ പഠിപ്പിച്ചു വിട്ടത് വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടി വായിക്കണം കേരളത്തിൽ കൂട്ടക്കൊലയും വർഗീയ കലാപവും ഇസ്ലാമിക ഭീകര സംഘടനകൾ ലക്ഷ്യമിടുന്നു കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന കൂട്ടക്കൊല വിളിക്കും പ്രകോപനത്തിനുമെല്ലാം പിന്നിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് മുദ്രാവാക്യം പോലും പ്ലാൻ ചെയ്യുന്നതും ഏതു തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചാലാണ് കലാപമുണ്ടാക്കാനാവുക എന്നുവരെ ഐഎസ്ഐ എസ് അൽ കൊയ്ദ കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുവരെ വിദഗ്ധർ നിരീക്ഷിക്കുന്നു ആലപ്പുഴയിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വംശഹത്യ ഭീഷണി മുഴക്കിയതിനെതിരെ കുട്ടിയുടെ പിതാവ് അഷ്കർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പള്ളൂരുത്തി ഡിവിഷൻ ഭാരവാഹികളായ ഷമീർ സുധീർ മരട് ഡിവിഷൻ സെക്രട്ടറി നിയാസ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഈ കേസിൽ കണ്ടാൽ അറിയുന്നവർ തന്നെ ഇരുപത്തിയഞ്ചോളം ആളുകൾ വരുമെന്നാണ് അറിയുന്നത് കൊലവിളി മുദ്രാവാക്യം ഏറ്റുവിളിച്ച എല്ലാവർക്കുമെതിരെ കേസുണ്ടാകും